നമുക്ക് ഒരു പിടി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനു വേണ്ടിയിട്ട് രണ്ട് ഈ ബൗളിന് രണ്ട് ബൗള് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബൗളിന് രണ്ട് ബൗള് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഇത്രയും വെളുത്തുള്ളി, ഒരു പത്തല്ലി വെളുത്തുള്ളി, ചെറുതാണ്, പത്തല്ലി വെളുത്തുള്ളിയും ഒരു ഒരു സവാളയുടെ പകുതി, കുഞ്ഞു സവാളയാണെങ്കിൽ ഒരെണ്ണം, ചുമന്നുള്ളി ഉണ്ടെങ്കിൽ ഒരു അഞ്ചെണ്ണം അരച്ചാൽ മതി. ഞാനിപ്പോൾ സവാളയാണ് എടുത്തേക്കുന്നത്. ഈ തേങ്ങ നമുക്ക് ഇതിൻ്റെ കൂടെ ജീരകവും തേങ്ങയെല്ലാം കൂടെ ചതച്ചിടാനുള്ളതാണ്. ഇത് ഇത് അരിപ്പൊടിയുടെ കൂടെ ഇട്ടിളക്കാനാണ്. ഈ ആ ഈ ബൗളിന് രണ്ട് ബൗള് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഒരു ബൗള് തേങ്ങ ഇടുന്നു. ഈ ഒരു ബൗളിന് ഒരു ബൗള് തേങ്ങ ഇടുന്നു. പിന്നെ തേങ്ങാപ്പാൽ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങായും ജീരകവും എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. ഒരു രണ്ട് സ്പൂൺ ജീരകം വേണം. ഒരു രണ്ട് ടേബിൾ സ്പൂൺ ജീരകം ഇടുന്നു. രണ്ട് ടേബിൾ സ്പൂൺ ജീരകം, രണ്ട് ടേബിൾ സ്പൂൺ ജീരകവും ഈ വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുക്കാം ആദ്യം. എന്നിട്ട് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം, സവാള ഇട്ട് കൊടുക്കാം. വെച്ചിട്ടുണ്ട്. ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ജീരകം അരയത്തില്ല. അതിൻ്റെ കൂടെ ഞാൻ ആ ഉള്ളിയും കൂടെ ഇടുന്നു. എന്നിട്ട് അതിൻ്റെ കൂടെ ചതയ്ക്കാനുള്ള തേങ്ങയും കൂടി, ഇത്രയും തേങ്ങയും കൂടി ഇട്ടിട്ട് ചതച്ചെടുക്കുന്നു. ഒരു ഒരു രണ്ട് പിടി തേങ്ങയുണ്ടാവും, എന്നിട്ട് ചതച്ചെടുക്കാം. പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ രണ്ട് ബൗളിലുള്ള അരിപ്പൊടിയും തേങ്ങയും കൂടി ഇട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഒരു ചെറുതായിട്ട് കുറച്ച് നേരം വറുത്താൽ മതി, ബ്രൗൺ ഒന്നും ആവണ്ട. ഒരു ചെറിയ ചൂടാവുന്നിടം വരെ വറുക്കുക. എന്നിട്ട് ഇതിലേക്ക് എടുത്തു വച്ചേക്കുന്ന തേങ്ങ കൂടി ഇടുക. നന്നായിട്ട് വറുത്തെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ അതിനകത്ത്. അരിപ്പൊടിയും തേങ്ങയായിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. പുട്ടിൻ്റെ പൊടിയൊക്കെ വറക്കുന്ന പോലെ ഇത് നന്നായിട്ട് ചൂടായി വരണം. അരച്ചു വെച്ച് കൂട്ടിട്ട് കൊടുക്കുന്നു. തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടെ അരച്ച് വെച്ച കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു പച്ചച്ചവ മാറുന്നിടം വരെ ഒന്ന് ഇളക്കണം. വെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല തിളച്ച വെള്ളം, കുറച്ച് ഉപ്പിട്ടിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ തിളച്ച വെള്ളം ഇതിലേക്ക് ആവശ്യത്തിന്, നമ്മളത് കുഴഞ്ഞു വരുന്ന ഒരു പരുവുണ്ടല്ലോ, ഒരു ചപ്പാത്തിയുടെ കുറച്ചും കൂടി ഒരു ഒരു ഇത്തിരിയോട് ഇതായിട്ടുള്ള ഒരു ചപ്പാത്തിയുടെ പരുവത്തിൽ അത് എത്ര വെള്ളം വേണമെന്ന് വെച്ചാൽ അത് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ഉണ്ടായിരുന്നു. ആ വെള്ളത്തിലേക്ക് തേങ്ങയുടെ രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കുന്നു. കുറച്ച് ഉപ്പിട്ടിട്ട് വെള്ളം തിളപ്പിച്ചതാണിത്. അതിനകത്തേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിടി ഉരുട്ടി വെച്ചത് ഇതിലേക്ക്, തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നു. നമ്മൾ ആ കുഴച്ചു വെച്ച മാവ് ഇതുപോലെ ഉരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇച്ചിരിയൂടെ ചെറുതായിട്ട് വേണമെങ്കിൽ ഉരുട്ടാം. ഇത് കൂടുതൽ വലിയ സൈസാവരുത്, ഇത്തിരി വലിയ സൈസാണ്. വെള്ളം തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് വേവിച്ചു കൊടുക്കണം. തേങ്ങാപ്പാൽ രണ്ടാം പാല് ഒഴിച്ച വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നതിനകത്തേക്ക് ഇത് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ഈ ഉരുട്ടി വെച്ച പിടി നമ്മൾ ഇട്ട് കൊടുക്കുന്നു. തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു, എന്നിട്ട് തിളച്ചു വരുന്നുണ്ട്. ഈ പിടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു, ഉരുട്ടി പിടി. നമുക്കൊരു വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് സവാള, മൂന്ന് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അര കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. മൂന്ന് സവാള ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇത് തേങ്ങ വറുത്ത് അരച്ചാണ്. അതിലേക്ക് ഇത്രയും തേങ്ങ എടുത്തിട്ട് അതിലേക്ക് ഒരു സവാള, ചുമന്നുള്ളി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്, മൂന്നാലെണ്ണം ഇടുന്നത് ചെറുതായിട്ട് അരിഞ്ഞിട്ട്. ഇതിലേക്ക് ഞാനൊരു കുഞ്ഞു സവാളയാണ് ചേർത്തേക്കുന്നത് തേങ്ങയുടെ കൂടെ. തേങ്ങയെ അതുകൂടെ വറുക്കാൻ പോവുകയാണ്.
ഈ ബൗളിന് ഒരു മുക്കാൽ ബൗൾ തേങ്ങയും ഒരു കുഞ്ഞ സവാളയും കൂടാണ് ഞാൻ വറുക്കാൻ ഇട്ടേക്കുന്നത്. ചുമന്നുള്ളി ഉണ്ടെങ്കിൽ ഒരു മൂന്നാല് ഇഞ്ച് ചുമന്നുള്ളി ഇട്ടാൽ മതി. ചുമന്നുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വറുക്കാൻ വേണ്ടിയിട്ട് ഇതിട്ടു. ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് അതിലേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നു. ഒന്ന് നന്നായിട്ട് വഴുതുമ്പട്ടെ. എന്നിട്ട് തേങ്ങ വറുത്ത് അരച്ചിട്ട് ഇത് ചേർക്കണം. അതിലേക്ക് ഒരു ഒരു പിഞ്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നു. തേങ്ങ വറുക്കുന്നതിനകത്തെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നു. പെട്ടെന്ന് സവാള വെള്ളാൻ വേണ്ടിയിട്ട് ഉപ്പും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നു. അതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡറും ഇട്ട് കൊടുക്കുന്നു. രണ്ട് ടൊമാറ്റോ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഒരു നാല് പച്ചമുളകും അരിഞ്ഞിട്ടിട്ടുണ്ട്. ടൊമാറ്റോ നന്നായിട്ട് വഴിഞ്ഞിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ടൊമാറ്റോ ഒന്ന് പെട്ടെന്ന് വഴിഞ്ഞു വരാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് വഴന്ന് വരട്ടെ. ഇനി കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിൽ കുറച്ച് നേരം അടച്ചു വെക്കണം. തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കളറിൽ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങയും ഉള്ളിയും കൂടി ഇങ്ങനെ മൂപ്പിച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആയിട്ട് വറുത്തരച്ച തേങ്ങ ഇട്ട് കൊടുക്കുന്നു. തേങ്ങ ഒരുപാട് ബ്രൗൺ ആവണ്ട, ഒരു ചെറിയ ബ്രൗൺ ആകുമ്പോഴത്തേക്ക് എന്നിട്ട് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിക്കുന്നു. വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് കിടന്ന് വേവട്ടെ ചെറിയ തീയിൽ കിടന്നിട്ട്. പിടിയെല്ലാം നല്ലതായിട്ട് ഇങ്ങനെ കണ്ടില്ലേ, അത് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാല് ഒഴിക്കണം. പാല് രണ്ടാം പാൽ ഒഴിച്ചാണ് വേവിച്ചത്. ഇപ്പോൾ നമ്മൾ ഒന്നാം പാല് ഒഴിച്ചു. ഒന്ന് തിളക്കണ്ട, ഒരിത്തിരി ഒന്ന് ചൂടായി കഴിയുമ്പോൾ മാങ്ങ. ഒരു മൂന്ന് പിടി ഞാൻ എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് പച്ചയ്ക്ക് എടുത്തിട്ട് പൊടിച്ചിട്ടാലും മതി, ഇപ്പോഴായാലും മതി. അത് വെന്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ പൊടിച്ചിടുന്നത്. പച്ചയ്ക്ക് എടുത്തിട്ട് പൊടിച്ചിടുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. പച്ചയ്ക്കിടാൻ ഞാൻ മറന്നുപോയി. മസാല ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് എടുക്കണം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. നമ്മുടെ പിടിയും വറുത്തരച്ച കോഴിക്കറിയും റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത് രണ്ടുകൂടെ, നല്ല കോമ്പിനേഷനാണ്. ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.